ഹായ് ഗൈസ് എല്ലാവർക്കും അസ്സാം വലൈക്കും എൻ്റെ പുതിയ റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഉന്നക്കായ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഉഞ്ഞക്കായ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നേന്ത്രപ്രായം വെച്ച് ഇതുവരെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവുള്ളൂ എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉന്നക്കായ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ അതിൽ ചക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ കുക്കിംഗ് വീഡിയോയിലേക്ക് പോവാം എന്താ നമ്മൾ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ ഈ ചക്കയൊന്ന് വാട്ടിയെടുക്കുകയാണ് കുറച്ച് നെയ്യ് മതി ഒരു ടേബിൾ സ്പൂണോളം നെയ്യിൽ നമ്മൾ ഈ ചക്കയൊന്ന് വാട്ടിയെടുത്തിട്ട് ആണ് ബാക്കി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊന്ന് വയന്ന് കിട്ടിയാൽ മതി അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങയും ചക്കയും മിക്സ് ചെയ്തിട്ട് സെയിം പാനിലൊന്ന് വറുത്തെടുക്കുകയാണ് അതിലേക്ക് കുറച്ച് അണ്ടിയും മുന്തിരി അതും നമ്മൾ നെയ്യ് ആദ്യം ഒന്ന് വയറ്റി വെച്ചതായിരുന്നു അതുകൂടെ ആഡ് ചെയ്തിരുന്നു ഓക്കെ അതാണ് നമ്മൾ ആ ഫില്ലിങ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചക്ക ഒരു അഞ്ച് മിനിറ്റോളം തണുപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കോണ്ഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം അല്ലെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ ആക്കിയിട്ട് കയ്യിലെടുത്ത് ഇട്ടുകയാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കണം എത്ര ലൂസും മാവാണെങ്കിലും നമ്മൾ കൈ ഒന്ന് സ്ട്രോങ് ആയിട്ട് പിടിച്ച് ഉരുറ്റിയെടുത്താൽ റെഡിക്ക് കിട്ടും ഇതാ നമ്മൾ തേങ്ങയും ചക്കെ ചേർത്തിട്ടുള്ള ഫില്ലിങ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മളത് അതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ഉള്ളിലോട്ടാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ ഭാഗവും ചേർത്ത് പിടിച്ചതിന് ശേഷം നമ്മളെ കൈവെള്ളയിലിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി ഓക്കെ ഇതുപോലെ ഒന്ന് ഉരുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് നല്ലൊരു കോട്ടിങ് കിട്ടാനും കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മളത് ഫ്രൈ എടുക്കുകയാണ് അപ്പോൾ അതിന് ചട്ടി എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കാണ് രണ്ട് ഭാഗം നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കത് എണ്ണയിൽ നിന്ന് കൊരിയെടുക്കാം ഇതാ നമ്മൾ ചക്ക വെച്ചിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കോട്ടിങ്ങിനൊന്നും ഒന്നും പറ്റാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചക്ക വെച്ച് ഉണ്ടാക്കാവുന്നതാണ് പലരും നേന്ത്രപ്പായ ഇല്ലാത്ത കാരണം ഉണ്ടാക്കാത്തവരുണ്ടാവും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കണോ അപ്പോൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്